ഹായ് എവ്രിവൺ, വെൽക്കം ടു ടെക് മലയാളം. ടെക്നോളജി വാഹന മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. വാഹന വിപണി നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് അവയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ടെക്നോളജി. ഡ്രൈവർ ഇല്ലാതെ ഓട്ടോമാറ്റിക്കായി സഞ്ചരിക്കുന്ന ടെസ്ല പോലുള്ള കമ്പനികളുടെ കാറുകൾ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. സെൽഫ് ബാലൻസിംഗ് സ്കൂട്ടറുകളാണ് ഇപ്പോൾ ടെക്നോളജി രംഗത്ത് ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യയിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പുറത്തിറക്കിയ സ്കൂട്ടറാണ് ഇത്. ലിഗർ മൊബിലിറ്റി എന്ന കമ്പനിയാണ് സെൽഫ് ബാലൻസിംഗ് ടെക്നോളജിയോട് കൂടി പ്രവർത്തിക്കുന്ന ഈ സ്കൂട്ടർ അവതരിപ്പിച്ചത്. ടൂ വീലേഴ്സിലൊക്കെ എല്ലായ്പ്പോഴും പ്രശ്നമാകുന്ന ഒന്നാണ് ബാലൻസിംഗ് എന്നത്. അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ലിഗർ മൊബിലിറ്റി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ടൂ വീൽസിൽ ബാലൻസ് ചെയ്ത് നിൽക്കാനുള്ള സംവിധാനമാണ് ഈ ഒരു സ്കൂട്ടറിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്കൂട്ടറിന്റെ മറ്റൊരു സവിശേഷതയാണ് വോയിസ് കമാൻഡിലൂടെ നമുക്ക് വണ്ടി നിയന്ത്രിക്കാൻ സാധിക്കുമെന്നത്. നമ്മൾ സാധാരണയായി സ്മാർട്ട് ഫോൺസിലൊക്കെയാണ് ഈ ഒരു വോയിസ് കമാൻഡ് സിസ്റ്റം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് വോയിസ് കമാൻഡിലൂടെ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് വണ്ടി പുറകിലേക്കോ അല്ലെങ്കിൽ മുൻപിലേക്കോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കമാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ വണ്ടി അവിടെ പ്രവർത്തിക്കും. ഓട്ടോമാറ്റിക് ബാലൻസിംഗ് സംവിധാനത്തിലൂടെ ഫിറ്റ് ഓൾവേസ് ഓൺ ബോർഡ് എന്ന ആശയമാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ നിർത്തേണ്ട സമയത്ത് നമ്മൾ ധൃതിയിൽ കാല് നിലത്ത് കുത്തി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ വാഹനം ഓടിക്കുമ്പോൾ കാല് വയ്ക്കുന്നത് അതുപോലെ തന്നെ വെച്ചാൽ മതി, കാരണം ഈ ഒരു സ്കൂട്ടർ സ്വയം ബാലൻസ് ചെയ്ത് നിന്നോളും. അതുപോലെ തന്നെ നമ്മളൊരു സൈഡിൽ നിന്നിട്ട് ഫോഴ്സ് ചെയ്തിട്ട് ഈ ഒരു സ്കൂട്ടർ മറച്ചിടാൻ ശ്രമിച്ചാലും അതേ സൈഡിലേക്ക് അതേ അളവിൽ ഫോഴ്സ് കൊടുത്ത് ആ ഒരു സ്കൂട്ടർ സ്വയം ബാലൻസ് ചെയ്ത് നിൽക്കും. ലിഗർ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി 2 വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് ഈ ഒരു ടെക്നോളജി ഈ ഒരു സ്കൂട്ടറിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഏത് തരത്തിലുള്ള വെഹിക്കിൾ ആയാലും, അതായത് ടൂ വീലേഴ്സ് ആയാലും, അതിൽ ഈ ഒരു ബാലൻസിങ് സംവിധാനം ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ അതിനുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസിൽ മാത്രമായിരിക്കും. അതായത് 10% വർധനവ് മാത്രമേ അതിൽ ഉണ്ടാവുകയുള്ളൂ. മുൻപ് ഹോണ്ട, BMW, YAMAH തുടങ്ങിയ കമ്പനികളുടെയൊക്കെ സെൽഫ് ബാലൻസിങ് സ്കൂട്ടറുകളും അതുപോലെ തന്നെ ബൈക്കുകളുടെയൊക്കെ പ്രോട്ടോടൈപ്പ് പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും നമുക്ക് ഈ ഒരു ലിഗർ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സെൽഫ് ബാലൻസിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കൂട്ടറുകളും ബൈക്കുകളും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.